നമസ്കാരം. ഫാസിസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത് അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം എന്നീ സമരങ്ങളെക്കുറിച്ചാണ്. വസ്ത്രധാരണത്തിന് വേണ്ടി നടന്ന സ്വാതന്ത്ര്യ സമരമാണ് അച്ചിപ്പുടവ സമരം. ആഭരണം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി നടന്ന സമരമാണ് മുക്കുത്തി സമരം. ഈ രണ്ട് സമരത്തിൻ്റെയും പ്രത്യേകത എന്തെന്നാൽ, നല്ല വസ്ത്രം ധരിക്കുവാനോ പൊന്നുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കുവാനോ ഈഴവരാതി പിന്നോക്ക വിഭാഗത്തിന് സവർണർ അനുവാദം നൽകാതിരുന്ന കാലഘട്ടത്തിൽ അതിനെതിരായി നടത്തപ്പെട്ട സമരം എന്നുള്ളതാണ് ഈ രണ്ട് സമരങ്ങളുടെയും പ്രത്യേകത. ഈ രണ്ട് സമരത്തിനും നേതൃത്വം നൽകിയ വ്യക്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന വ്യക്തിയാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1825 മുതൽ 1874 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഇനി നമുക്ക് എന്താണ് അച്ചിപ്പുടവ സമരം എന്നതിലേക്ക് കടക്കാം. അച്ചിപ്പുടവ എന്ന് പറയുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഉടുത്തിരുന്ന കാൽപാദം വരെ എത്തുന്ന ഒരു തരം മുണ്ടാണ്. ഈ വസ്ത്രം നെയ്തിരുന്നത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും ആയിരുന്നു. എന്നാൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ വസ്ത്രം ധരിക്കുവാനുള്ള അനുവാദം ഇല്ലായിരുന്നു. എന്നാൽ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് കായംകുളത്തെ പത്തിയൂർ എന്ന സ്ഥലത്ത് ഒരു ഈഴവ യുവതി അച്ചിപ്പുടവ ഉടുത്തുകൊണ്ട് പത്തിയൂരിലെ പാടവരമ്പിലൂടെ നടക്കുമ്പോൾ സവർണ വിഭാഗം ആ പെൺകുട്ടിയെ പിടികൂടുകയും മർദ്ദിക്കുകയും അച്ചിപ്പുടവ വലിച്ചു കയറി അപമാനിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഈഴവ യുവതികളെ വിളിച്ചുകൂട്ടുകയും അവരെല്ലാവരെയും അച്ചിപ്പുടവ ധരിപ്പിച്ചുകൊണ്ട് പത്തിയൂരിലെ പാടവരമ്പിലൂടെ ഒരു പരേഡ് നടത്തിക്കുകയും സവർണരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈഴവരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം നടന്നപ്പോൾ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തങ്ങളുടെ ഭവനങ്ങളിലെ ജോലികളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് സവർണർ പ്രതികരിച്ചത്. ഇതിനെതിരായി ഒരു സമരം സംഘടിപ്പിക്കുവാനായിട്ട് വേലായുധ പണിക്കർ തയ്യാറാവുകയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രാദേശിക പണിമുടക്കിന് പണിക്കർ നേതൃത്വം നൽകുകയും ചെയ്തു. പ്രാദേശിക പണിമുടക്കിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായത് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. തുടർന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുകയും ഈഴവരും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും ജോലിക്ക് വീണ്ടും തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ പ്രാദേശിക പണിമുടക്ക് അവസാനിക്കുകയും അച്ചിപ്പുടവ ധരിച്ചു നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈഴവ വിഭാഗത്തിനും മറ്റുള്ളവർക്കും അനുവദിച്ചു കിട്ടുകയും ചെയ്തു. ഇതായിരുന്നു അച്ചിപ്പുടവ സമരം. ഇതേപോലെ നടന്ന മറ്റൊരു സമരമാണ് മുക്കുത്തി സമരം. മുക്കുത്തി സമരം നടന്ന സ്ഥലമാണ് പന്തളം എന്ന സ്ഥലം. ഇവിടെ പൊന്നുകൊണ്ടുള്ള മുക്കുത്തി ധരിച്ചുകൊണ്ട് ഒരു ഈഴവ യുവതി പന്തളം ചന്തയിൽ സാധനം വാങ്ങുവാനായി ചെന്നപ്പോൾ സവർണരുടെ ഗുണ്ടകൾ അവരെ ആക്രമിക്കുകയും മുക്കുത്തി വലിച്ചു പറിക്കുകയും ചെയ്തു. മുക്കുത്തി വലിച്ചു പറിച്ചതോടൊപ്പം തന്നെ മൂക്കിൻ്റെ ഒരു കഷണം അടന്നു മാറുകയും രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്ഥലത്തെത്തിയത് ഒരു കൈ നിറയെ പൊന്നിൻ മുക്കുത്തിയുമായിട്ടാണ്. അവിടെയുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളെയും വിളിച്ചുകൂട്ടുകയും മുക്കുത്തി ധരിപ്പിക്കുകയും പന്തളം ചന്തയിലേക്ക് പരേഡ് നടത്തിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് കുതിരപ്പുറത്ത് ഉരുപിടിച്ച വാളുമായി ചന്തയിൽ ചെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സവർണരുടെ മേൽക്കൊയ്മയെ അദ്ദേഹം വളരെ അധികം ഭംഗിയായി അപമാനിക്കുകയും ചെയ്തു. അതോടുകൂടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുക്കുത്തി ധരിച്ചുകൊണ്ട് ചെന്നാൽ അത് വലിച്ചു പറിക്കുവാനായിട്ട് പിന്നീട് സവർണരാനും തന്നെ മുതിർന്നില്ല. ഇതായിരുന്നു പന്തളം ചന്തയിൽ നടന്ന മുക്കുത്തി സമരം. ഇത്തരത്തിൽ സവർണർക്ക് എപ്പോഴും ഒരു വെല്ലുവിളി ഉയർത്തിയ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ 1874 കായംകുളത്ത് നിന്നും വൈക്കത്തേക്കുള്ള യാത്രാമധ്യേ വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ എന്ന സ്ഥലത്തിനടുത്ത് വെച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ രക്തസാക്ഷി എന്ന പേരിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അറിയപ്പെടുന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന രണ്ട് പ്രധാന സമരങ്ങളാണ് അച്ചിപ്പുടവ സമരവും മുക്കുത്തി സമരവും.